ഇന്ത്യ ഗ്ലാമർ പ്രേക്ഷകർക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊക്കെ നാട്ടിൽ തന്നെയാണ് എല്ലാ ഓണവും ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ വർഷത്തെ ഓണം ആഘോഷിക്കാൻ വേണ്ടി സ്വിറ്റ്സർലൻഡ് പോയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ മലയാളീസ് എങ്ങനെയാണ് ഓണം ആഘോഷിക്കുന്നതെന്ന് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. നമ്മുടെ കേരളത്തിൽ ഓണം ആഘോഷിക്കുന്നതിനേക്കാളും വളരെ വളരെ ഗ്രാൻഡ് ആയിട്ടാണ് അവരവിടെ ഓണം ആഘോഷിച്ചത്. അപ്പോൾ ഞാൻ ഓർത്തു, കേരളത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോഴാണ് ആ ഒരു കേരള തനിമ, ആ ഒരു നമ്മുടെ കസ്റ്റം, ആ കാര്യങ്ങളിലോട്ടൊക്കെ കുറച്ചും കൂടെ ഒരു സന്തോഷവും ആ ഒരു അതിലേക്ക് ചേരാനുള്ള ഒരു മനസ്സുമൊക്കെ ഏറ്റവും കൂടുതൽ പ്രവാസികളാണ് കാണിക്കുന്നതെന്ന് എനിക്ക് അന്ന് മനസ്സിലായി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കേരളത്തിൽ ജീവിക്കുന്ന ഞങ്ങളെക്കാൾ കൂടുതൽ ഓണം വളരെ നന്നായിട്ട് ആഘോഷിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ. ഞാനെങ്ങനെയാണ് ഓണം ആഘോഷിച്ചിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാ ഒരുവിധം ഓണങ്ങളൊക്കെ ഞാൻ വീട്ടിൽ തന്നെ ആഘോഷിച്ചിട്ടുണ്ട്. അപ്പോൾ സെലിബ്രിറ്റി ആവുന്നതിന് മുമ്പത്തെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ, വീട്ടിൽ തന്നെ അത്തപ്പൂ ഇടും, സദ്യ ഉണ്ടാക്കും. സദ്യ എനിക്ക് എൻ്റെ ഒരു ഫേവറേറ്റ് ഭക്ഷണം കൂടിയാണ്, സദ്യ, ഓണസദ്യ എന്ന് പറയുന്നത്. അപ്പോൾ അത് കാരണം മസ്റ്റായിട്ട് ഇലയിട്ട് പത്തുകൂട്ടം കറിയൊക്കെ ഉണ്ടാക്കി പായസമൊക്കെ വെച്ച് അങ്ങനെ സദ്യ വീട്ടിലുണ്ടാക്കണം എന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമാണ്. അത് കാരണം മമ്മിയെ കൊണ്ട് എന്തായാലും അത് പറഞ്ഞുണ്ടാക്കിപ്പിക്കും, ഞാനും ഹെൽപ്പൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ വീട്ടിലാണെങ്കിൽ അങ്ങനെയാണ് ഓണം ആഘോഷിക്കാറുള്ളത്. പിന്നെ ഒരു രണ്ട് കഴിഞ്ഞ വർഷത്തെ ഓണവും അതിന് മുമ്പത്തെ വർഷത്തെ ഓണവും ഞാൻ സിനിമയിൽ കയറിയിട്ടുള്ള രണ്ട് വർഷവും ഓണം ഞാൻ സെറ്റിലാണ് ആഘോഷിച്ചത്. ഒന്ന് ചേട്ടായുസിൻ്റെ സെറ്റിൽ വെച്ചിട്ടായിരുന്നു, ഒന്ന് വിശുദ്ധൻ്റെ സെറ്റിൽ വെച്ചിട്ടായിരുന്നു. അങ്ങനെ അതും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് ആളുകളുണ്ടാവും സെറ്റിലാവുമ്പോഴത്തേക്കും, പല സ്ഥലത്തുനിന്ന് വരുന്ന ആളുകൾ. അങ്ങനെ പല രാവിലെ നമ്മൾ സെറ്റിൽ ചെല്ലുമ്പോൾ തന്നെ എല്ലാവരോടും 150 ആൾക്കാരോട് ഹാപ്പി ഓണം, ഹാപ്പി ഓണം പറഞ്ഞിട്ട് നമ്മൾ നടക്കും. എല്ലാവരും കൂടെ സദ്യ ഉണ്ടാക്കും, സെറ്റ് സാരി ഒക്കെ ഉടുക്കും, ഓണക്കോടിയൊക്കെ കിട്ടും നമുക്ക്. അപ്പോൾ അങ്ങനെ അതും ഒരു വെറൈറ്റി ഓണമാണ്, എനിക്കതും ഇഷ്ടമാണ്. ഒരുപാട് ആൾക്കാർ തിങ്ങി നിറഞ്ഞിട്ടുള്ളൊരു ഓണവും കളിയും തമാശകളും അതും എനിക്ക് ഇഷ്ടമുള്ളൊരു ഓണമാണ്. എൻ്റെ എല്ലാ ഓണങ്ങളും തന്നെ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. പൊതുവേ സെലിബ്രേഷൻസ് ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. ഇപ്പോൾ ഓണമായാലും ക്രിസ്മസ്, വിഷു എല്ലാം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന കൂട്ടത്തിലാണ്. ഇപ്പോൾ വിഷു ആണെന്നുണ്ടെങ്കിൽ തലേദിവസമേ തന്നെ പറഞ്ഞു വെക്കും, നാളെ വിഷു ആണ്, കഴിഞ്ഞിട്ടും വേണം കാശൊക്കെ എടുത്തു വെച്ചോ എന്ന് പറഞ്ഞു വെക്കും. ഓണമാണെങ്കിൽ അതുപോലെ തന്നെ സദ്യ വേണം എന്നുള്ള കാര്യം മസ്റ്റാണ്. പിന്നെ ഓണം പക്ക ഓണത്തിൻ്റെ തിരുവോണം ദിവസത്തിന് മുമ്പേ തന്നെ നമ്മൾ സ്കൂളിലൊക്കെ ഓണം സെലിബ്രേഷൻ വെക്കും, പിന്നെ കോളേജിൽ ഓണം സെലിബ്രേഷൻ ഒക്കെ വരും. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ അല്ലാതെയും സെലിബ്രേഷൻസ് വരാറുണ്ട്. അപ്പോൾ അങ്ങനെയും സെലിബ്രേറ്റ് ചെയ്യും, വീട്ടിലും സെലിബ്രേഷൻ ഉണ്ടാവും. പിന്നെ സെറ്റിൽ സെലിബ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്കും വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ആദ്യമായിട്ട് ഒരു സെറ്റിലൊരു ഫംഗ്ഷൻ കൂടുന്നത് ചേട്ടായിസിൻ്റെ സെറ്റിൽ വെച്ചിട്ടാണ്. അപ്പോൾ അവിടെ വലിയ സദ്യയൊക്കെ ഉണ്ട് കഴിഞ്ഞിട്ട് മൂന്നൂട്ടം പായസമൊക്കെ ഉണ്ടായിരുന്നു. മൂന്നൂട്ടം പായസമൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് അന്ന് ഷൂട്ട് ഉണ്ടായിരുന്നു, അന്നൊരു 11:30 വരെയൊക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഓണസദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഉച്ച കഴിഞ്ഞിട്ട് ഷൂട്ട് ചെയ്യാം, അങ്ങനെ ഒരു പ്ലാനിലായിരുന്നു ഇരുന്നത്. അപ്പോൾ എല്ലാവരും സദ്യയൊക്കെ ഉണ്ട്, മൂന്നൂട്ടം പായസമൊക്കെ കുടിച്ച് എല്ലാവരും മത്ത് പിടിച്ച് കിറങ്ങി നടക്കുകയായിരുന്നു. അപ്പോൾ എല്ലാവരും നല്ലൊരു ഉറക്കം മൂടിലായിരുന്നു. എന്നിട്ട് പിന്നെ ഇങ്ങനെ കിറങ്ങിക്കിറങ്ങി എല്ലാവരും നടക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് മോരൊക്കെ എടുത്ത് കുടിച്ച് ഉറക്കമൊക്കെ ഒരു തരത്തിൽ കളഞ്ഞിട്ടാണ് നമ്മൾ ബാക്കി ഷൂട്ട് ചെയ്യാൻ പോയത്. അങ്ങനെ അതൊക്കെ ഒരു വ്യത്യസ്തമായ ഓണം അനുഭവങ്ങളാണ്. വലിയ ഭയങ്കര വലിയ അത്തപ്പൂവൊക്കെ ഇട്ട് എല്ലാവരും കൂടെ സദ്യയൊക്കെ കഴിച്ച് അതൊരു രസമാണ്. നമ്മൾ വീട്ടിലാഘോഷിക്കുമ്പോഴത്തേക്കും നമ്മൾ അച്ഛനമ്മ, ഞാൻ, എൻ്റെ ചേച്ചി അല്ലെങ്കിൽ എന്തെങ്കിലും കസിൻസ് ഉണ്ടാവും എന്തെങ്കിലും, അങ്ങനെ കുറച്ചൊരു ഒരു 10 തീരുന്ന ഓണം ഉണ്ടാവാറുള്ളൂ. പക്ഷെ നമ്മൾ സെറ്റിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഒരുപാട് ആളുകളാവും, ഒരുപാട് സ്ഥലത്തുനിന്ന് വന്ന ആളുകളാവും. അപ്പോൾ അങ്ങനെയൊക്കെ മിംഗിൾ ചെയ്യാനുള്ള ഒരു അവസരവും അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പൊതുവേ ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത് അങ്ങനെ, ഓണം തന്നെ സ്കൂളിൽ സെലിബ്രേറ്റ് ചെയ്യും, വീട്ടിൽ സെലിബ്രേറ്റ് ചെയ്യും, സെറ്റിൽ സെലിബ്രേറ്റ് ചെയ്യും. അങ്ങനെ ഓണം വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ സെലിബ്രേഷൻസ് ആണ്. ഞാൻ ഓരോ ഓണം ഞാൻ പുറത്തു പോയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്തത്. സ്വിറ്റ്സർലൻഡിലായിരുന്നു ആ സെലിബ്രേഷൻ. ആ സെലിബ്രേഷൻ പറഞ്ഞാൽ തിരുവോണം ഞാൻ എൻ്റെ നാട്ടിലായിരുന്നു, പക്ഷെ ഓണം സെലിബ്രേഷന് ഞാൻ പങ്കെടുക്കാൻ വേണ്ടി പോയതായിരുന്നു. അവിടെ ചെന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി. അവർ ഇത്രയും നമ്മുടെ കേരളവും നമ്മുടെ ഒരു കസ്റ്റമൊക്കെ നമ്മളെക്കാളും കൂടുതൽ മുറുകെ പിടിച്ചിട്ടാണല്ലോ അവർ നടക്കുന്നതെന്ന് ഞാൻ വിചാരിച്ചു. കാരണം അത്രയും ഗ്രാൻഡായിട്ടാണ് അവർ ഓണം സെലിബ്രേഷൻ നടത്തിയത്. അവർ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് ഡാൻസും പ്രോഗ്രാംസും ഒക്കെ ആയിട്ട് ഭയങ്കര ഹെവി ആയിട്ടാണ് അവർ ആ പ്രോഗ്രാംസ് പ്ലാൻ ചെയ്തത്. ഇപ്പോൾ നാട്ടിൽ നിന്നൊക്കെ സദ്യക്കുള്ള ഇല, വാഴയില, ആ കാര്യങ്ങളൊക്കെ, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് കാര്യങ്ങളെല്ലാം അവർ നാട്ടിൽ നിന്ന് എത്തിച്ചു. പിന്നെ ഡാൻസ്
ഡാൻസിനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് കാര്യങ്ങള് എല്ലാം അവർ നാട്ടിൽ നിന്ന് ഒരുപാട് കാശ് മുടക്കി അവർ വരുത്തിച്ച് ഡാൻസിനുള്ള ആൾക്കാരെയും എല്ലാ കാര്യങ്ങളും സംഘടിപ്പിച്ച് ഭയങ്കര എന്താ പറയുക ഒരുപാട് ദിവസത്തെ കഷ്ടപ്പാട് അവർ അതിൻ്റെ പുറകിൽ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ദിവസങ്ങൾ നമ്മളോട് ചെന്ന് ആ പ്രോഗ്രാം കണ്ടപ്പോൾ മനസ്സിലായി അവർ ഒരുപാട് നാൾ ഇതിൻ്റെ പുറകെ നടന്നിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം നമുക്ക് സ്റ്റേജിൽ കാണാൻ പറ്റുന്നതെന്ന്. അപ്പോൾ ഭയങ്കരമായിട്ട് സ്വിറ്റ്സർലൻഡിലെ ആളുകൾ ഇത്രമാത്രം ഓണവും കാര്യങ്ങളും ഒക്കെ എല്ലാവരും സാരിയൊക്കെ ഉടുത്ത് ചേച്ചിമാരെല്ലാം സാരി ഉടുത്ത് പിള്ളേരൊക്കെ ആണെങ്കിൽ പട്ടുപാവാട ആ ഒരു ലെവൽ ഡ്രസ്സുകൾ ചേട്ടന്മാരൊക്കെ ആണെങ്കിലും ഷർട്ടും മുണ്ടും എല്ലാം പക്ക എല്ലാം നമ്മുടെ കേരളത്തിൽ ആഘോഷിക്കുന്നതിനേക്കാളും കൂടുതൽ കേരള ആ ഒരു ഫീൽ കൊടുത്തിട്ട് ഡ്രസ്സിലാണെങ്കിലും എല്ലാ കാര്യത്തിലും ആ ഒരു കേരള ഫീൽ കൊടുത്തിട്ട് ഭയങ്കര ഗ്രാൻഡായിട്ട് അവർ ഓണം സെലിബ്രേറ്റ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ അപ്പോൾ അവിടെ ഇരുന്നത് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ തോന്നിയത് ഓണം കേരളത്തിലല്ല, അത് പുറത്താണ് ഓണം എന്ന് തോന്നിപ്പോയി. കഴിഞ്ഞൊരു വർഷം എനിക്ക് കുറച്ച് നല്ല സിനിമകൾ ചെയ്യാൻ പറ്റി, നല്ലൊരു വർഷമായിരുന്നു. ഞാൻ തമിഴിലൊരു മൂവി കൂടി ചെയ്തു, അങ്ങനെ തമിഴിലേക്ക് ഒരു എൻട്രി കൂടി വന്നൊരു വർഷമായിരുന്നു. എൻ്റെ ഫസ്റ്റ് തമിഴ് മൂവിക്ക് എനിക്കൊരു അവാർഡും കിട്ടി, ബെസ്റ്റ് ആക്ട്രസ് ഒരു അവാർഡും കിട്ടി. അപ്പോൾ അങ്ങനെ കുറച്ച് സന്തോഷമായിട്ടിരിക്കുന്ന ഒരു ഓണമാണ് എനിക്ക് വരുന്നത്. എൻ്റെ മലയാളത്തിലെ ഏറ്റവും ലാസ്റ്റ് റിലീസ് ചെയ്ത മൂവി 32:23 എന്ന് പറഞ്ഞ മൂവിയാണ്. ഇനി റിലീസാവാനുള്ളത് അനാർക്കലി എന്ന് പറഞ്ഞ മൂവി. അതൊരു ലക്ഷദ്വീപിലായിരുന്നു അതിൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ. ഒരു മേജർ പോർഷനും ലക്ഷദ്വീപിലാണ് ഷൂട്ട് ചെയ്തത്. ലക്ഷദ്വീപ് എന്താണെന്ന് നമ്മുടെ ഇവിടെയുള്ള പലർക്കും അറിയില്ല. അതെങ്ങനെയാണ് കേട്ടിട്ടേ ഉള്ളൂ, എങ്ങനെയാണ് അവിടെ മലയാളമാണ് പറയുന്നതെന്നുള്ള കാര്യം പോലും അറിയില്ല. നമ്മുടെ കേരളത്തിൻ്റെ ഭാഗമാണെന്നുള്ള കാര്യം പോലും പലർക്കും അറിയില്ല. അപ്പോൾ ലക്ഷദ്വീപ് എന്താണ്, എങ്ങനെയാണ് അവിടുത്തെ കൾച്ചർ, എങ്ങനെയാണ് ആളുകൾ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ആ ഒരു മൂവി തന്നെ മതിയായിരിക്കും. അത് കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും ലക്ഷദ്വീപ് എന്താണെന്ന്. അതുപോലെയുള്ളൊരു മൂവിയാണ്. അതിൽ ഞാൻ ഒരു ഡോക്ടറിൻ്റെ ക്യാരക്ടറാണ് ചെയ്യുന്നത്, ഷെറിൻ എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടർ. ഒരു നല്ലൊരു മൂവിയിലൊരു ശക്തമായ ഒരു സ്പേസ് ഉള്ളൊരു ക്യാരക്ടർ കൂടിയാണത്. പിന്നെ എൻ്റെ ഒരു മൂവി ലാസ്റ്റ് റിലീസായത് ഇന്ദ്രു നേട്രു നാളേ എന്ന് പറഞ്ഞിട്ടൊരു തമിഴ് മൂവിയാണ്. ഇന്ന് ഇന്നലെ നാളെ എന്നാണ് അതിൻ്റെ മീനിങ് വരിക. ഒരു സയൻസ് ഫിക്ഷൻ മൂവിയാണ്, ഒരു ടൈം മെഷീൻ കിട്ടിയിട്ടുള്ളൊരു സംഭവമാണ്. അതിപ്പോൾ സക്സസ്ഫുള്ളി ഓടിക്കൊണ്ടിരിക്കുന്നു. ഇതിപ്പോൾ 6th week അത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അനാർക്കലി മൂവി പറഞ്ഞ പോലെ ലക്ഷദ്വീപിലാണ് ഒരു മേജർ പോർഷനും നമ്മൾ ഷൂട്ട് ചെയ്തത്. അതിൽ നിറയെ അണ്ടർവാട്ടർ സീൻസ് ഒക്കെ വരുന്നുണ്ട്. ഒരു എന്താ കടലിൻ്റെ അടിഭാഗമൊക്കെ നല്ലോണം കാണാം. സ്കൂബ ഡൈവിങ് ഒക്കെ അതിൽ നന്നായിട്ട് കാണിച്ചിട്ടുണ്ട്. നമ്മളും അവിടെ എനിക്കങ്ങനെ സ്കൂബ ഡൈവിങ് ചെയ്യുന്നതായിട്ടുള്ള സീൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഞങ്ങൾ സ്വന്തമായിട്ട് ഞങ്ങൾ പോയിരുന്നു. ഞങ്ങളെല്ലാവരും ക്രൂവിലുള്ള എല്ലാവരും തന്നെ സ്കൂബ ഡൈവിങ്ങിനൊക്കെ പോയി. ഭയങ്കര ഒരു എൻജോയ് ചെയ്തൊരു ഷൂട്ടും കൂടെ ആയിരുന്നു അത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കടൽക്കരയിലിരുന്ന് നമ്മൾ തിരയെണ്ണി എണ്ണിയിരിക്കുന്നതും കടൽ നമ്മൾ കരയിലിരുന്ന് കാണുന്നതല്ല. കടൽ കടലിൻ്റെ ഉള്ളിൽ പോയി കണ്ടു കഴിഞ്ഞാൽ അത് വേറൊരു ലോകമാണ്. ഇതുവരെ കണ്ടിട്ടില്ലാത്ത മീനുകളും കാര്യങ്ങളും ഒക്കെയുണ്ട്. നമ്മൾ അതിൻ്റെ താഴെ പോയി നോക്കുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ ആലോചിക്കും, ദൈവമേ എന്തൊക്കെയാണ് ഈ ലോകത്തുണ്ടാക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ കര മാത്രം കണ്ടാൽ പോരാ, നമ്മൾ കടലിൻ്റെ അടിഭാഗവും പോയി കാണണം. നമ്മുടെ അക്വേറിയത്തിലൊന്നും നമ്മൾ കണ്ടിട്ടില്ലാത്ത പോലത്തെ ഭയങ്കര ഡിഫറെൻറ്റ് കളറിലുള്ള മീനുകളൊക്കെയാണ്. ഒരു വയലറ്റ്, ബ്ലൂ, യെല്ലോ, അങ്ങനെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള മീനുകളും ഒക്കെയുണ്ട്. ഭയങ്കര നല്ലതായിട്ട് എൻജോയ് ചെയ്തൊരു ഷൂട്ടും കൂടെ ആയിരുന്നു. പിന്നെ അവിടുത്തെ ആളുകളാണെങ്കിലും ഭയങ്കര സ്നേഹമുള്ള ആളുകളാണ്. അവരുടെ സിനിമ ഷൂട്ടിംഗ് ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ അവരൊക്കെ ഷൂട്ടിങ്ങൊക്കെ കാണുമ്പോഴത്തേക്കും ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്, എങ്ങനെയാണ് ഷൂട്ടിംഗ് കാര്യങ്ങൾ എന്നൊക്കെ. നമ്മളടുത്തും ഭയങ്കര സ്നേഹമാണ് അവർക്ക്. വരൂ നമുക്ക് ചായ കുടിക്കാം, വീട്ടിൽ വാ ചായ കുടിക്കാം, കാപ്പി കുടിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഇൻവൈറ്റ് ചെയ്യും. നമ്മളെ സൽക്കരിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടരാണ്. അങ്ങനെ അവിടുത്തെ ഒരു കുട്ടിയുടെ ബർത്ത്ഡേ സെലിബ്രേഷനായിട്ട് ബന്ധപ്പെട്ട് അവർ കുറേ ഫുഡൊക്കെ ഉണ്ടാക്കി നമുക്ക് കൊണ്ട് തന്നു. അവിടുത്തെ ലക്ഷദ്വീപിലെ സ്പെഷ്യൽ ഫുഡൊക്കെ അങ്ങനെ കഴിച്ചു. നല്ല ആളുകളുമാണ്, നല്ല സ്ഥലവുമാണ്. ഒരു ചെറിയ പിക്നിക്കൊക്കെ ഉദ്ദേശിക്കുന്നവർക്ക് തീർച്ചയായിട്ടും പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ലക്ഷദ്വീപ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇപ്പോൾ ഞാൻ തമിഴിലൊരു പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു നാൾ കൂത്ത് എന്നാണ് പടത്തിൻ്റെ പേര്. അതൊരു ഡിണ്ടിഗൽ പോലത്തെ ഒരു അത്ര വലിയൊരു മോഡേൺ സിറ്റി അല്ലാത്തൊരു സ്ഥലത്ത് നടക്കുന്ന പോലത്തെ ഒരു കഥയാണ്. ഒരു ലക്ഷ്മി എന്ന് പറഞ്ഞിട്ടൊരു വളരെ ഒരു പാവം, വളരെ ഒരു എന്താ ഇഷ്ടം തോന്നുന്ന ലക്ഷ്മി പോലത്തെ പേര് പോലത്തെ തന്നെ ലക്ഷ്മി പോലത്തെ ഒരു ക്യാരക്ടറാണ് അതിൽ ഞാൻ ചെയ്യുന്നത്.
പിന്നെ മലയാളത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ പാവാട എന്ന് പറഞ്ഞിട്ടൊരു മൂവി ചെയ്യാൻ പോവാണ്. അതിലെ പൃഥ്വിരാജാണ് ഹീറോ ആയിട്ട് ചെയ്യുന്നത്, മണിയമ്പിള്ള രാജശേഖരനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഒരു മൂവി ഷൂട്ട് ചെയ്യാൻ പോണു. അതിനുശേഷം ഹലോ നമസ്തേ എന്ന് പറഞ്ഞിട്ടൊരു മൂവി, കൃഷ്ണ പൂജപ്പുര ആണ് അതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്യുന്നത്. ഞാനുണ്ട്, പിന്നെ ഭാവന ഉണ്ട്, വിനയ് ഫോർട്ട്, അങ്ങനെ കുറച്ച് മുകേഷ് ഏട്ടൻ, നെടുമുടി വേണു, അങ്ങനെ കുറേ ആർട്ടിസ്റ്റുകളുള്ളൊരു ഒരു ഫൺ ടൈപ്പ് മൂവി ആയിരിക്കും. ഇത് രണ്ടു മൂവീസും ഒരു ഫൺ ടൈപ്പ് മൂവി ആയിരിക്കും. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെയൊക്കെ ഒരു നല്ലൊരു ഓണം നിങ്ങൾക്കൊക്കെ ഉണ്ടാകട്ടെ. ഞാൻ പറഞ്ഞതിനേക്കാളും ഗ്രാൻഡ് ആയിട്ടുള്ളൊരു ഓണം ആയിരിക്കട്ടെ നിങ്ങൾക്കൊക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ കിട്ടുന്നത്. അത് മാക്സിമം സെലിബ്രേറ്റ് ചെയ്യുക. നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുക. പിന്നീട് നമ്മൾക്ക് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഓർത്തിരിക്കാൻ പോകുന്നതും ഈ സെലിബ്രേഷൻസും ഈ നല്ല മൊമെൻസൊക്കെ ആയിരിക്കും നമ്മൾ ഭാവിയിൽ നമ്മൾ ഓർക്കാൻ പോകുന്നത്. അതുകൊണ്ട് സെലിബ്രേറ്റ് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരങ്ങളും മിസ് ചെയ്യാതിരിക്കുക. ഈ ഓണം മാക്സിമം സെലിബ്രേറ്റ് ചെയ്യുക, ഒരുപാട് സന്തോഷം അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്രെഡ് ചെയ്യുക. അപ്പോൾ ഈ വർഷത്തെ ഓണവും വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് ആഘോഷിക്കാൻ കഴിയട്ടെ. കഴിഞ്ഞ വർഷത്തേക്കാളും മുമ്പത്തെ വർഷത്തേക്കാളും ഒക്കെ ഗ്രാൻഡായിട്ടുള്ളൊരു ഓണം നിങ്ങൾക്കുണ്ടാവട്ടെ. എല്ലാ ഐശ്വര്യങ്ങളും നിങ്ങൾക്കുണ്ടാവട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.